കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ വളരെ ശാന്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഒരു തരത്തിൽ വെറുപ്പുളവാക്കുന്ന അത് സ്വതസിദ്ധമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം പറയുകയുണ്ടായി. സാലറി ചലഞ്ചിനെ കുറിച്ചും ഹെലികോപ്റ്റർ വാങ്ങിക്കുന്നതിനെ കുറിച്ചും കുറേ കാര്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം കൊടുക്കുകയുണ്ടായി പ്രതിപക്ഷത്തിൻ്റെ. ഇതെല്ലാം പ്രതിപക്ഷം മുതലെടുക്കാനും തികച്ചും ചിന്തിക്കാതെ വെറുതെ പറയുകയാണെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ വളരെ സ്പീഡിലാണ് പറഞ്ഞു പോയത്. പക്ഷേ വളരെ വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യം അക്കൂട്ടത്തിൽ ചോദിക്കാനുണ്ടായിരുന്നത് അല്ലെങ്കിൽ വിചാരിച്ചത്, ഇതേ വിഷയത്തിൽ സാലറി ചലഞ്ചിൻ്റെ വിഷയത്തിലായാലും മറ്റ് പല പല വിഷയത്തിലായാലും UDF ഭരിച്ചിരുന്ന കാലത്ത് എന്തിനൊക്കെയാണോ എതിർത്തിരുന്നത് എന്തിനൊക്കെ എതിരെയാണോ സമരം ചെയ്തിരുന്നത്, ഏതിനൊക്കെ എതിരാണോ വെല്ലുവിളിച്ചത്, ഏതിനൊക്കെയാണോ തടസ്സപ്പെടുത്താനായിട്ട് ഓരോന്നും ചെയ്തത്, വെട്ടിനിരത്തൽ സമരം മുതൽക്ക് കമ്പ്യൂട്ടറൈസേഷൻ സമരം മുതൽക്ക് ഈ വികസനത്തിനെതിരെ എല്ലാ തലത്തിലും എത്ര 500-ൽ പരം കമ്പനികൾ ഫാക്ടറികൾ പൂട്ടിച്ചതുൾപ്പെടെ ഏത് ഈവൺ ഇൻ്റർനെറ്റ് വരെ തകർത്ത് തരിപ്പണമാക്കണം, ജോലിയില്ലാതെയാകുമെന്നൊക്കെ പറഞ്ഞ് സംഘടിപ്പിച്ച് സമരം ചെയ്യിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കിയ ഒരു കാലം ഇപ്പോൾ ഭരിക്കുന്നവർക്കുണ്ടായിരുന്നല്ലോ ഇല്ലേ? ചൈനയെ മാത്രം നോക്കി ആസ്വദിക്കുക, അതുപോലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ കമ്മ്യൂണിസത്തിൻ്റെ സിദ്ധാന്തം വികൃതമായ രീതിയിലൂടെ നടപ്പിലാക്കുക, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ UDF കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ പ്രീണിപ്പിക്കുന്ന സമയത്ത് ഇവരും മതേതരത്വം പറഞ്ഞ് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അതെല്ലാം ഇപ്പോൾ അതിനേക്കാൾ വികൃതമായിട്ടും വീരശക്തിയോടുകൂടിയും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് കേരളം ഭരിക്കുന്ന വ്യക്തികൾ കുറേ അധികം നന്മകൾ ചെയ്യുന്നുണ്ട്. ആ നന്മകൾ ഒരുതരം തള്ളായിട്ടുള്ള രീതിയിൽ പറയുന്നത് കൊണ്ട് വരുന്ന പ്രശ്നമാണിത്. ശാന്തമായിട്ട് ഓർമ്മിപ്പിക്കുകയും ജനങ്ങളുടെ മുഴുവനും സഹകരണം പോലീസിൻ്റെ, ഡോക്ടർമാരുടെ, ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ, ഇങ്ങനെ കേരളത്തിലെ A to Z ജാതി മത ഇസ വർഗ വർണ്ണ ഭാഷ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചിട്ടുള്ള സഹകരണം കൊണ്ടാണ് ഇന്ന് കേരളം ഈ രീതിയിൽ നിൽക്കുന്നതെന്നും അത് സത്യവുമാണ്. അല്ലാതെ കുറേ DYFIക്കാരുടെയോ SFIക്കാരുടെയോ CPMക്കാരുടെയോ ഭരണകർത്താക്കളുടെയോ മാത്രം പ്രയത്നം കൊണ്ടൊന്നുമല്ല, സേവാഭാരതി കൊടുക്കുന്ന ഭക്ഷണത്തിനൊരു കണക്കില്ല. ഇപ്പം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശ്രീചിത്രയിൽ പോയിട്ട് വരികയാണ്. അവിടെ ഭക്ഷണം കൊടുക്കുന്നത് മുഴുവനും ഒന്നില്ലെങ്കിൽ BJP അല്ലെങ്കിൽ എംപ്ലോയീസ് സംഘ, അവർക്ക് കൂടി പൈസ കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ വന്നത്, അല്ലെങ്കിൽ സേവാഭാരതിക്കാർ. ഇവരെ ഒന്നും തന്നെ പ്രൊജക്റ്റ് ചെയ്യാതെ, അവരെ ഒരു വാക്കുപോലും നല്ലത് പറയാതെ, അവർ പണ്ട് പ്രളയകാലത്തും ഉരുൾപൊട്ടൽ കാലത്തും ചെയ്ത പ്രവൃത്തിയിൽ അവരുടെ എത്രയോ പ്രവർത്തകർ മരിച്ചു, അവരുടെ വീടുകളിലൊന്ന് ചെന്ന് കാണുകയോ ഒന്ന് ഫോൺ വിളിക്കുകയോ പോലും ചെയ്യാതെ ഈ തൻ്റെ കൂട്ടത്തിലുള്ളവർ അടിച്ചു മാറ്റുന്നതും ആ കവർന്നെടുക്കുന്നതും ലക്ഷങ്ങൾ മുക്കുന്നതും പലതിനും രീതിയിൽ ചിലവാക്കുന്നതും ഇതെല്ലാം ഓൺലൈൻ ചാനലുകളിലും മറ്റ് ചാനലുകളിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്നതിനെ അതിനൊന്നും ഉത്തരം കൊടുക്കാതെ നമ്മൾ എതിർത്തിരുന്നതും പുച്ഛിച്ചിരുന്നതും അവഹേളിച്ചിരുന്നതും തടസ്സപ്പെടുത്തിയിരുന്നതും നടത്തില്ല എന്ന് തീരുമാനിച്ച് ഭയങ്കരമായിട്ട് സമരം ചെയ്ത് വെട്ടിനിരത്തിയതുമെല്ലാം ഇപ്പോൾ ഇവർ വില കൂട്ടുന്നതും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കൂട്ടിയത് ആർക്കും അറിഞ്ഞുകൂടാ. ബില്ല് കൈ കിട്ടിയപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ആണ് ടിക്കറ്റിനും ട്രെയിനിനും എല്ലാം സൗകര്യം ഉണ്ടാക്കിയതെന്നൊക്കെ മറച്ചു വെച്ച് ഈ നമ്മുടെ സോഷ്യൽ മീഡിയ വ്യക്തികളെ കൊണ്ട് ഒക്കെ കേരള ഗവൺമെൻറ്റാണ് ചെയ്യിച്ചതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ എതിർക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും തമസ്കരിക്കുകയും നിരാകരിക്കുകയും അതുപോലെ തന്നെ കളിയാക്കുകയും ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് നിങ്ങൾ ചെയ്തതൊന്നും തന്നെ ഇപ്പോൾ UDFO മറ്റുള്ളവരോ ചെയ്യുന്നില്ല, ഇടയ്ക്കൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കേൾക്കാനോ അതനുസരിച്ചിട്ട് അവരെ കൂടി അടിച്ചകത്താക്കിക്കൊണ്ട് നാരായണ ഗുരുദേവൻ പറഞ്ഞതുമാതിരി
വാദിക്കാനും ജയിക്കാനും ശ്രമിക്കാതെ അവരെ കൂടി അടിച്ചകത്താക്കിക്കൊണ്ടുള്ള ഒരു പരിവർത്തനമാണ് ഒരു പ്രവർത്തനമാണ് നടത്തിയിരുന്നതെന്ന് വിചാരിക്കാം. യഥാർത്ഥത്തിൽ ഈ ഈ മുഖ്യമന്ത്രിയും കൂടെയുള്ളവരും ഈ കേരളത്തെ മുടിപ്പിക്കാനായിട്ട് ഹിന്ദുക്കളെ തകർക്കാനായിട്ട് നമ്മുടെ ശബരിമലയൊക്കെ നശിപ്പിക്കാനായിട്ട് ചെയ്തു കൂട്ടിയ പലതും ഒരു പക്ഷേ ജനങ്ങൾ അത്ര കാര്യമായിട്ട് ഓർക്കുമായിരുന്നില്ല. ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ് ചെയ്തിരുന്നെങ്കിൽ, പക്ഷെ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന ഉത്തരങ്ങളാണെന്നൊന്നും നമുക്ക് വിചാരിക്കാനേ പറ്റില്ല. ഉപദേശകരുടെ എല്ലാവരുടെയും കൂടി ചേർന്നിട്ടുള്ള സാലറി എന്ന് പറയുന്ന ഒരു സീനിയർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ സാലറിക്ക് തുല്യമാണെന്നൊക്കെ പറയുന്നത് പച്ച നുണയല്ലേ? അങ്ങനെ കുറേ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല. ഏതായാലും സത്യം ഏതാണ് നുണ ഏതാണെന്നുള്ളതൊന്നും ഇപ്പോൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ട് ആരും ബോധേടല്ല, അങ്ങോട്ട് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളയിൽ മാത്രമേ ഉള്ളൂ. ഏതായാലും ഓർമ്മിക്കണം, നമ്മൾ പ്രതിപക്ഷത്തിരുന്ന കാലത്ത് അവഹേളിക്കുകയും പുച്ഛിക്കുകയും തമസ്കരിക്കുകയും തകർക്കുകയും നിയമസഭയിൽ ഉൾപ്പെടെ അണ്ടർവെയർ കാണിച്ചുകൊണ്ട് ടേബിളിൽ നിന്ന് ടേബിളിലേക്ക് ചാടി കമ്പ്യൂട്ടർ ഉൾപ്പെടെ തകർത്ത് നശിപ്പിച്ചവരും സാലറി ചലഞ്ചിന് ഉൾപ്പെടെ എതിർത്ത് കത്തിച്ചവരും എതിർത്തവരും ഒക്കെയാണ് ഇപ്പോൾ അവരത് ചെയ്യുമ്പോൾ എതിർക്കുന്നതും പുച്ഛിക്കുന്നതും. ഒരു കാര്യമാണ് വിനാശകാലേ വിപരീത ബുദ്ധി എന്നുള്ളതും, പിന്നെ അറിയാത്ത പിള്ളേക്ക് ചുടുമ്പ അറിയും എന്നുള്ളതും. അവർ ചെയ്തപ്പോഴത്തേക്കും നമ്മളെല്ലാം എതിർത്തു പുച്ഛിച്ചു അവഹേളിച്ചു തമസ്കരിച്ചു നിരാകരിച്ചു സമരം ചെയ്തു വളഞ്ഞു തകർത്തു. എന്തൊക്കെയാ നമ്മൾ ചങ്ങല ഉണ്ടാക്കി, നമ്മൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞു, തഹസിൽദാരുടെ ഓഫീസ് വളഞ്ഞു, ഇതെല്ലാം ചെയ്തു. ഇതേമാതിരിയുള്ള കാര്യമാണ് അവർ ചെയ്തത്. അവർ കുറേയധികം സ്കൂളുകൾ, കുറേയധികം മെഡിക്കൽ കോളേജുകൾ, കുറേയധികം സംവിധാനങ്ങളും, കുറേ അധികം പ്രൈവറ്റ് സ്ഥാപനങ്ങളും കൊണ്ടുവന്നു. നിങ്ങളതൊക്കെ പൂട്ടിച്ചു. യഥാർത്ഥത്തിൽ കൂത്തുപറമ്പിൽ 5 രക്തസാക്ഷികൾ പ്രൈവറ്റ് മണ്ഡലത്തിൽ മെഡിക്കൽ കോളേജ് വരാതിരിക്കാൻ സമരം ചെയ്തതാ. ഇപ്പോൾ പ്രൈവറ്റ് കോർപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ്, കോർപ്പറേറ്റീവ് മെഡിക്കൽ കോളേജിൻ്റെ തലപ്പത്തിരിക്കുന്നത് CPM-കാരാണ്. അന്ന് 5 പേരോ 4 പേരോ കൊന്നു. കൂത്തുപറമ്പ് രക്തസാക്ഷികളിൽ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്തായിരുന്നു ചെയ്തത്? ആ മെഡിക്കൽ കോളേജ് വരാതിരിക്കാനായിട്ട് സമരം ചെയ്ത് കുറേ എണ്ണത്തിനെ ശരിക്കും കൊന്നു, കൊല വിളിച്ചു. ആ മെഡിക്കൽ കോളേജിൻ്റെ തലപ്പത്തിൽ പാറ ഇരിക്കുന്നേ ഒന്നുകൂടി ചിന്തിച്ചു നോക്കണം. വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിച്ചു നോക്കണം. ശരിക്കും ഭീഷ്മരും അതുപോലെ ധൃതരാഷ്ട്രരും, അന്ധനായ ധൃതരാഷ്ട്രരും, ധൃതരാഷ്ട്രം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് VS അച്യുതാനന്ദനെയാണ്. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഇരുന്ന് വിലസുമ്പോഴത്തേക്കും വൈകുന്നേരമൊക്കെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സമരം കിട്ടുമ്പോഴത്തേക്കും ഇത്രയും കാലം നമ്മൾ ചെയ്തു കൂട്ടിയതും നമ്മൾ തകർത്തതും ഈ നാടിനെ അങ്ങോട്ട് ശരിക്കു പറഞ്ഞാൽ തകർത്ത് തരിപ്പണമാക്കിയ കാര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. എന്നിട്ട് ഒരു നല്ല ഒരു ഓട്ടോബയോഗ്രഫി എഴുതുക. എതിർത്തതിനൊക്കെ തിരിച്ച് നമ്മൾ എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്താണെന്ന്. അതിനൊക്കെ മലയാളത്തിലും സംസ്കൃതത്തിലും വാക്കുകളൊക്കെ ഉണ്ട്, അതൊന്നും ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഭരണാധികാരിയോടും കാര്യങ്ങളോടും പറയുന്നു, ഇപ്പോൾ കിടന്ന് കരയുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾ പണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി DYFIയെയും SFIയെയും CITU-വിനെയും അതുപോലെ തന്നെ പല പല ട്രേഡ് യൂണിയനുകളെയും ഒക്കെ തെരുവിലിറക്കി തകർക്കാൻ ശ്രമിച്ചതാണ്. ഇപ്പം നമ്മൾ കരയുന്നു, കഷ്ടം.